നിങ്ങൾക്കറിയാം, രാവിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ടൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സാർ ഫേസ് ചെയ്തിട്ട്, കാരണം ഇൻസ്പെക്ഷനൊക്കെ വന്നിരുന്നു ഞാൻ കണ്ടത്. എനിവേ, എന്തായാലും ആ ജോലിയുള്ള സമയത്ത് അതിനേക്കാൾ കുറച്ച് നല്ല ജോലിയായിട്ട് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് വി എച്ച് എസ് ടീച്ചറായിട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഇവിടുന്ന് പോയി. കാരണം എനിക്ക് 2 വർഷമേ പഠിപ്പിക്കുന്നുള്ളൂ. ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, വൈഫ് അന്ന് വെള്ളമുണ്ട സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു, 5 വർഷമായി വെള്ളമുണ്ട സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് മേപ്പാടി സ്കൂളിലാണ് പഠിച്ചത്. നിങ്ങളിവിടെ ഫസ്റ്റ് ബാച്ച് വന്ന സമയത്ത് പ്രേമനാഥ് സാർ പറഞ്ഞ പോലെ നിങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, വീട്ടിൻ്റെ അടുത്ത് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനിവിടെ ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നു. പക്ഷേ അന്നത്തെ പ്രിൻസിപ്പൽ പ്രേമനാഥ് സാർ പറഞ്ഞു, മാഷെ എൻ്റെ അമ്മാവനായിരുന്നു, മരുമോനെ ജോലി തന്നില്ല എന്നുള്ള സത്യം. കാരണം അമ്മാവനായതുകൊണ്ട് എനിക്ക് എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പിലൊക്കെയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൊമേഴ്സിൻ്റെ ഒരു സിസ്റ്ററിയാണ് എടുത്തത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങളെ ഫസ്റ്റ് ബാച്ച് പഠിപ്പിച്ച ടീച്ചറാണ്. പക്ഷേ എന്തായാലും ഈ പിന്നീട് പഠിക്കുന്ന കുട്ടികളെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു കാലത്തും ഈ തൃശ്ശൂരി സ്കൂൾ മറക്കില്ല. കാരണം എത്ര ബാച്ച് വന്നാലും ഫസ്റ്റ് ബാച്ച് നിങ്ങൾ മാത്രമാണ്. ഇനി വരുന്ന ആർക്കും ഫസ്റ്റ് ബാച്ച് ആവാനോ ലാസ്റ്റ് ബാച്ച് ആവാനോ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു പേര് നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ, അതെന്നും നിങ്ങൾക്ക് ഒരു അലങ്കാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഫസ്റ്റ് ബാച്ചിന് എല്ലാവരും ഓർമ്മ. ഇപ്പൊ അടുത്ത ശശി സാറിന്റെ റിട്ടയർമെന്റ് സാർ ഫസ്റ്റ് ബാച്ചിനെ കുറിച്ച് ഗൗരവപൂർവ്വം പറഞ്ഞേക്കാം. സ്വാഭാവികമായി ബാക്കിയുള്ള എത്രയോ ബാച്ചുകൾ കടന്നു പോയി, പക്ഷെ അതൊക്കെ സ്ട്രെസ് ചെയ്ത് പറയില്ല. ഫസ്റ്റ് ബാച്ചിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെറിറ്റാണ്. പിന്നെ സാറ് പറഞ്ഞു ഇവിടെ മാത്തമാറ്റിക്സ് കൊണ്ടുവരാതെ പൊളിറ്റിക്കൽ സയൻസ് കൊണ്ടുവരുന്ന വലിയ കാര്യമൊന്നുമില്ല, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല, ബാക്കി എല്ലാം പഠിച്ചു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എത്രയോ ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, a+b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + 2ab + b² നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പഠിച്ചില്ല എന്ന് വെച്ചാൽ പ്രോജക്ട് പഠിച്ചത് അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഈ മനുഷ്യത്വം, കാര്യങ്ങൾ, സ്നേഹം, സൗഹൃദം, അതൊക്കെ നമുക്ക് കൂടെ പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതിൽ നമ്മൾ രക്ഷപ്പെടും. ഞങ്ങൾക്ക് നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് ക്ലാസ്സിലെത്തുന്ന പെൺകുട്ടികളൊന്നും ഒരു കത്തറിയില്ല, അത്യാവശ്യം ബോയ്സ് കത്തരല്ല, എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്ന അത്യാവശ്യം ബോയ്സാണ്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ നിങ്ങൾ വരുന്ന കോഴിക്കോടുള്ള ഒരു 7 സ്കൂളിലെ കുട്ടി വീട്ടിൽ നിന്നും മദ്യം കൊണ്ടുവന്ന് സഹപ്രവർത്തകർ കൂട്ടുകാരികൾക്കെല്ലാം കൊടുത്ത് ബോധം കെട്ട് വീണ അവസ്ഥ. പെൺകുട്ടികൾ പോലും ക്ലാസ് മുറിയിൽ മദ്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുക. നിങ്ങളുടെ കാലത്ത് കൂടി വന്നാൽ ഒരു ദിനേശ് വീട്ടിൽ ഒരു സിഗരറ്റ് വലുതായിരിക്കും ഏറ്റവും വലിയ കുട്ടി. ഞാനിവിടെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു പയ്യനോട് പഠിക്കുന്നു, അവന് ചെറിയൊരു പകവല് കേസൊക്കെ ആയിട്ട് വിളിച്ച് ശശി സാറൊക്കെ പുറത്താക്കി ഞാനും കൂട്ടിട്ടുണ്ടായിരുന്നു.